സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ നടന്ന തീപിടുത്തത്തിൽ നിഗമനത്തിൽ ഉറച്ച് പോലീസ്, തീപിടിച്ചത് ഫാനിൽ നിന്ന് തന്നെയെന്നും സ്ഥിരീകരണം, ഫാൻ തുടർച്ചയായി പ്രവർത്തിച്ചതാണ് കാരണമെന്നും പോലീസ് തീപിടുത്തത്തിന്റെ പ്രതീകാത്മക വീഡിയോ പുറത്തുവിട്ട് സമർത്ഥിക്കുന്നു. എന്നാൽ സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ നടന്ന തീപിടുത്തം ഷോർട്ട് സർക്യൂട്ടല്ലെന്ന് കെമിസ്ട്രി വിഭാഗത്തിന്റെയും ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരുന്നു. മാത്രമല്ല തീപിടുത്തമുണ്ടായ ഭാഗത്തു നിന്ന് മദ്യത്തിന്റെ അംശമുള്ള കുപ്പികൾ കണ്ടെത്തിയതായും തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഷോർട്ട് സർക്യൂട്ട് കണ്ടെത്താനായില്ലെന്ന് നേരത്തെ ഫിസിക്സ് വിഭാഗവും റിപ്പോർട്ട് നൽകിയിരുന്നു. പെട്രോൾ ഡീസൽ അംശം ഉണ്ടായെന്നതാണ് കെമിസ്ട്രി വിഭാഗം അന്വേഷിച്ചത്. എന്നാൽ മദ്യത്തിന്റെ അംശമാണ് കണ്ടെത്തിയത്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഓഗസ്റ്റ് 25 സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം. അന്വേഷണം അട്ടിമറിക്കാൻ തീയിട്ടതെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. എന്നാൽ ഷോർട്ട് സർക്യൂട്ട് എന്നായിരുന്നു സർക്കാരിന്റെ വാദം. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. സാധാരണക്കാരുടെ സാധാരണ ഷോപ്പ് ഇനി ഒറ്റക്കുടക്കീഴിൽ. വ്യാപാരി ഓൺലൈൻ.